2024 ഒക്ടോബർ മാസം 3 വ്യാഴാഴ്ച. വ്യാഴാഴ്ച രാത്രി 1:30 പോലീസ് കൺട്രോൾ റൂമിൽ ഒരു കോൾ വന്നു. സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലുള്ള കാളന്തി കുഞ്ച് എന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ വിളിച്ചതാണ്. കോളിൽ അയാൾ പറഞ്ഞത് ഇവിടെ നിമ ആശുപത്രി എന്ന ഒരാശുപത്രി, അവിടെ രാത്രി 1:30 രണ്ട് ചെറിയ കുട്ടികൾ ചികിത്സക്കായി വന്നു. എന്നാൽ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല. പെട്ടെന്ന് പടക്കം പൊട്ടുന്നതുപോലുള്ള ഒരു ശബ്ദം കേട്ടു. പുറത്താരെങ്കിലും പടക്കം പൊട്ടിക്കുന്നു എന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ അടുത്ത ചില സെക്കൻഡിൽ തന്നെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ആശുപത്രിക്കുള്ളിലാണ് എന്തോ സംഭവിച്ചതെന്ന് മനസ്സിലായത്. ഭയന്നുപോയ ഞങ്ങൾ അകത്തേക്ക് പോയി നോക്കിയപ്പോൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറെ ആരോ തലയിൽ തന്നെ വെടിവെച്ചു. അദ്ദേഹം മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. പെട്ടെന്ന് വരണമെന്ന് ആ കോളിൽ സംസാരിച്ച വ്യക്തി ആവശ്യപ്പെട്ടു. ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഡൽഹിയിലുള്ള ഒരു യുനാനി ഡോക്ടറെ രണ്ട് ചെറിയ കുട്ടികൾ ചേർന്ന് വെടിവെച്ചു കൊന്നു. അതും 16-17 വയസ്സുള്ള രണ്ട് കുട്ടികൾ. ഈയൊരു കേസ് ഡൽഹിയിൽ വളരെ ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഈയൊരു കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈയൊരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ജാവേദ് അക്തർ, ഇദ്ദേഹത്തിന് 55 വയസ്സ്, ഒരു യുനാനി ഡോക്ടറാണ്. നിമ എന്ന ആശുപത്രിയിൽ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുകയാണ്. ഈ നിമ ആശുപത്രി സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട്. ഭാര്യയ്ക്ക് 40 വയസ്സ്, ഒരു മകൾക്ക് 15, മറ്റൊരു മകൾക്ക് 5 വയസ്സ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ഡോക്ടറാണെന്ന് ചില ലേഖനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അവർ നോയിഡയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. സംഭവം നടന്ന അന്നത്തെ ദിവസവും രാത്രി 8:00 ജാവേദ് നൈറ്റ് ഷിഫ്റ്റിനായി ആശുപത്രിയിലേക്ക് വന്നു. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 3 അതിരാവിലെ 5 ജാവേദിന്റെ ഭാര്യയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അതിൽ സംസാരിച്ചത് പോലീസായിരുന്നു. പോലീസ് പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ എന്തോ പ്രശ്നമുണ്ടായി, അദ്ദേഹത്തിന് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് വരണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഈ കോളിന് ശേഷം ജാവേദിന്റെ ഭാര്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഭർത്താവ് അങ്ങനെ യാതൊരു പ്രശ്നത്തിനും പോകാറില്ല. അദ്ദേഹത്തിന് ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത്, എന്ത് പറ്റിയിട്ടുണ്ടാകും? അങ്ങനെ പരിക്ക് സംഭവിച്ചാലും അടുത്തെവിടെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ട്, അങ്ങനെ പരിക്ക് സംഭവിച്ചാലും ജോലി ചെയ്യുന്നതും ഒരു ആശുപത്രിയിലാണല്ലോ, അവിടെ തന്നെ ചികിത്സ എടുക്കാമല്ലോ, അല്ലെങ്കിൽ തൊട്ടടുത്ത് മറ്റു ആശുപത്രികളുണ്ട്, അവിടെയും പോകാമല്ലോ, എന്തിന് എയിംസ് ആശുപത്രി വരെ കൊണ്ടുപോകണം? ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും 15.5 km ദൂരെയാണ് എയിംസ് ആശുപത്രി ഉള്ളത്. അവിടെ എന്തിനു കൊണ്ടുപോയി എന്നുള്ള പല ചിന്തകൾ വരാൻ തുടങ്ങി. അങ്ങനെ ആശുപത്രിയിലേക്കും പോകുന്നു. പക്ഷെ അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ മറ്റൊരു ഫോൺ കോൾ വന്നു. ഇപ്പോ ആ കോളിൽ സംസാരിച്ചത് ജാവേദ് ജോലി ചെയ്യുന്ന ആ നഴ്സിംഗ് ഹോമിന്റെ ഉടമയായിരുന്നു. അയാൾ കോളിൽ പറഞ്ഞത് രണ്ട് കുട്ടികൾ ചികിത്സയെടുക്കാനായി ആശുപത്രിയിലേക്ക് വന്നു. അങ്ങനെ വന്ന ആ രണ്ട് കുട്ടികൾ നിങ്ങളുടെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു. നിങ്ങൾ എയിംസ് ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആദ്യം ഈ നഴ്സിംഗ് ഹോമിലേക്ക് വരിക, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നേരെ എയിംസ് ആശുപത്രിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ ജാവേദിന്റെ ഭാര്യ നേരെ എയിംസ് ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ പോലീസിലൂടെ അറിയാൻ കഴിഞ്ഞത് രണ്ട് ചെറിയ കുട്ടികൾ, ഒരാൾക്ക് 16 വയസ്സ്, ഒരാൾക്ക് 17 വയസ്സ്, രണ്ടുപേരും ഒക്ടോബർ 2 രാത്രി, അതായത് ബുധനാഴ്ച ഏകദേശം 10:00 നിമ ആശുപത്രിയിലേക്ക് പോയി. ഒരു കുട്ടിയുടെ കാലിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അവൻ നേരത്തെ ഇതേ ആശുപത്രിയിൽ വന്ന് ചികിത്സ എടുക്കുകയും കാലിൽ ഡ്രസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോ വീണ്ടും അവൻ ആശുപത്രിയിലേക്ക് വരികയും ആ കെട്ട് മാറ്റണം എന്നാവശ്യപ്പെട്ടു. അകത്ത് ജോലി ചെയ്യുന്ന നഴ്സ് ശരി മാറ്റാം എന്ന് പറഞ്ഞു. എത്ര പണമാകും എന്നുള്ളതും പറഞ്ഞു. കുട്ടികളും ശരി എന്ന് സമ്മതിച്ച് അല്പസമയം കഴിഞ്ഞു വന്ന് കെട്ടുമാറ്റാമെന്ന് പറഞ്ഞ് ആശുപത്രി വിട്ട് തിരികെ പോകുന്നു. ഇപ്പോ സമയം ഏകദേശം 1:15 അതായത് അർദ്ധരാത്രി 1 ശേഷം വീണ്ടും അതേ കുട്ടികൾ ആശുപത്രിയിലേക്ക് വരുന്നു. ആ കെട്ടുമാറ്റാൻ ആവശ്യപ്പെട്ടു. ജോലി ചെയ്യുന്ന സ്റ്റാഫും ആ കെട്ടുമാറ്റുന്നു. ആ സമയം ആശുപത്രിയിലുണ്ടായിരുന്നത് ഡോക്ടർ ജാവേദ്, അദ്ദേഹത്തിന്റെ ക്യാബിലായിരുന്നു. പിന്നെ മുഹമ്മദ്, അയാളായിരുന്നു ഡ്രസ് ചെയ്തത്. മൂന്നാമതായി ഒരു നഴ്സ്, അവരുടെ പേര് ഖസാന പർവീൻ. ഇപ്പൊ ആ കുട്ടികൾക്ക് ഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ നൽകിയ മരുന്നുകളെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കണം. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആ രണ്ട് കുട്ടികൾ ഡോക്ടർ കേബിനിലേക്ക് പോയി. പിന്നീടാണ് ഈ ഒരു വെടിയൊച്ച കേട്ടത്. ശബ്ദം കേട്ടയുടനെ ഖസാന പർവീൻ ഈ ഡോക്ടർ കേബിനിലേക്ക് ഓടിച്ചു നോക്കുന്നു. അകത്തു പോയപ്പോൾ ഡോക്ടർ രക്തം വാർന്നു കിടക്കുകയാണ്.
അദ്ദേഹത്തിന്റെ തലയുടെ ഇടതുഭാഗത്ത് ആ കുട്ടികൾ വെടിവെച്ചിട്ടുണ്ട്. ഡോക്ടർ ചരിഞ്ഞ് അദ്ദേഹത്തിന്റെ ടേബിളിൽ വീണ് കിടക്കുകയാണ്. ഇതായിരുന്നു അന്നത്തെ രാത്രി ആ ആശുപത്രിയിൽ സംഭവിച്ചത്. പോലീസ് ഭാര്യയോട് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് അറിയാവുന്നിടത്തോളം അദ്ദേഹം യാതൊരു പ്രശ്നത്തിനും പോകില്ല. എന്തിന്, അദ്ദേഹത്തെ രാത്രി 1:30 വെടിവെച്ചു കൊന്നു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ 1:10 എന്നോട് അദ്ദേഹം സംസാരിച്ചു, നന്നായി തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ അല്പസമയത്തിൽ അദ്ദേഹം മരിച്ചു എന്നുള്ളത് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് സംശയം ഒരേ ഒരാളെയാണ്, അത് ആ നഴ്സിംഗ് ഹോമിലെ ഓണറാണ്. അയാളാണ് എന്നെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞത്. ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് നഴ്സിംഗ് ഹോമിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ആശുപത്രിയിൽ വന്ന് നോക്കിയപ്പോൾ അയാൾ ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോ വരെയും ഞാൻ അയാളെ കണ്ടില്ല എന്ന് ജാവേദിന്റെ ഭാര്യ പറഞ്ഞു. ജാവേദിന്റെ സഹോദരൻ പോലീസിനോട് പറഞ്ഞത്, ജാവേദിന്റെ ഭാര്യ പറഞ്ഞാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത്. ജാവേദിന്റെ ഭാര്യ എപ്പോഴും അമ്മയുടെ വീട്ടിലാണ് താമസിക്കാറ്. നഴ്സിംഗ് ഹോമിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് അമ്മയുടെ വീട്. ജാവേദിന്റെ വീട് നഴ്സിംഗ് ഹോമിൽ നിന്നും 25 കിലോമീറ്റർ ദൂരെയാണുള്ളത്. അതിനാൽ അദ്ദേഹം ചില ദിവസങ്ങളിൽ ഭാര്യയുടെ അമ്മയുടെ വീട്ടിൽ താമസിക്കും, ചില ദിവസം സ്വന്തം വീട്ടിൽ താമസിക്കും. ഇതിനു മുൻപ് അദ്ദേഹം ഗുരുഗ്രാമിലുള്ള മറ്റൊരു ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ കഴിഞ്ഞ 2 വർഷമായി ജോലി ചെയ്യുന്നു. ഇതല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല എന്ന് ജാവേദിന്റെ സഹോദരൻ പോലീസിനോട് പറഞ്ഞു. പോലീസ് ജാവേദിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും വലിയ വിവരങ്ങളോ തെളിവുകളോ ഒന്നും ലഭിച്ചില്ല. കുടുംബത്തെ അന്വേഷിക്കുന്ന അതേ സമയം തന്നെ അവർ 6 ടീം നിർമ്മിച്ചു. ഓരോ ടീമിനും ഓരോ ജോലികൾ നൽകി. ഒരു സംഘം അന്വേഷിച്ചുകൊണ്ടിരുന്നു, മറ്റൊരു സംഘം ആശുപത്രിയിലുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു. ഫോറൻസിക് സംഘം ആശുപത്രിയിലുള്ള തെളിവുകൾ ശേഖരിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. മറ്റൊരു ടീം ആശുപത്രിയിലുള്ള CCTV ഫുട്ടേജസ് എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. റിസപ്ഷൻ, ഗാലറി, ഡ്രസ്സിംഗ് റൂം, ഇങ്ങനെ ആശുപത്രിയിൽ ഏതൊക്കെ പ്രദേശത്താണോ CCTV ക്യാമറയുള്ളത് എല്ലാ ഫുട്ടേജും പരിശോധിച്ചു. കൂടാതെ ആ നഴ്സിംഗ് ഹോമിന്റെ ഉടമയോട് ആശുപത്രിയിൽ പ്രോപ്പർ ലൈസൻസ് ഉണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നത്. അതിൽ ഒരു 17 വയസ്സുള്ള കുട്ടി തോക്കും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റിലെ ഡിസ്ക്രിപ്ഷനിൽ ഹിന്ദിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയോ 2024 ഞാനൊരു കൊലപാതകം നടത്തി. ഉടനെ പോലീസ് അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ ഓരോ കാര്യമായി പറയാൻ തുടങ്ങി. ആദ്യം അവൻ പോലീസിനോട് പറഞ്ഞത്, സർ, ഏകദേശം ഒരു 10 ദിവസം മുൻപ് September 20 രാത്രി എനിക്ക് ചെറിയൊരു അപകടം സംഭവിച്ചു. ഞാൻ നേരെ ഇതേ ആശുപത്രിയിൽ വന്നു. ഇതേ ഡോക്ടറായിരുന്നു എന്നെ ചികിത്സിച്ചത്, മരുന്ന് നൽകി. ചികിത്സയെല്ലാം കഴിഞ്ഞ് ആ ചെറിയ മുറിവിന് 1200 രൂപ നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ എന്നെ കൊണ്ട് നൽകാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാക്കുതർക്കം ഉണ്ടാവുകയും 400 രൂപ മാത്രമാണ് ഞാൻ നൽകിയത്. അപകടം സംഭവിച്ചു കഴിഞ്ഞ് 1 ദിവസമായി. ഇപ്പോൾ വീണ്ടും റീഡ്രസ്സിംഗ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് കെട്ടുമാറ്റാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ചികിത്സ നടത്താൻ കഴിയില്ല എന്നും പറഞ്ഞു. അന്ന് എനിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് അയാളെ കൊല്ലണമെന്ന്. അതിനുവേണ്ടി നല്ല സമയത്തിനായി കാത്തിരുന്നു. ആ സമയം എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിനും കാലിന് പരിക്ക് സംഭവിച്ചു. അവനുമായി ഞാൻ ഇതേ ആശുപത്രിയിൽ വന്നു. തുടർന്ന് ഡോക്ടറെ വെടിവെച്ചു കൊന്നുവെന്ന് ആ 17 വയസ്സുള്ള കുട്ടി ആദ്യത്തെ മൊഴി നൽകി. പോലീസിന് പോലും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം അവന്റെ മൊഴിക്ക് ശേഷം പോലീസ് അവനോട് ഒരു ചോദ്യം ചോദിച്ചു, നിനക്കെങ്ങനെ ഈ തോക്ക് ലഭിച്ചുവെന്ന്. സർ, ജബ്രദാബാദിൽ നിന്ന് ഒരു കള്ളത്തോക്ക് വാങ്ങി എന്നവൻ പറഞ്ഞു. അതായത് ജബ്രദാബാദ് ഉള്ളത് ഗുജറാത്തിലാണ്. ഒരു ഡോക്ടർ അവന് ഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോവുകയും അവിടെ ഒരു കള്ളത്തോക്ക് വിൽക്കുന്നവനെ കണ്ടെത്തുകയും അവിടെ നിന്ന് ഒരു തോക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ഡോക്ടറെ കൊന്നു എന്ന് പറയുമ്പോൾ അത് പോലീസിനെ കൊണ്ട് വിശ്വസിക്കാനേ സാധിച്ചില്ല. അതിനാൽ പോലീസ് വീണ്ടും തുടർ അന്വേഷണം നടത്തി. അപ്പോഴാണ് വീണ്ടും അവിശ്വസനീയമായ ഒരു വിവരം പുറത്തു വന്നത്. 2-3 പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പറഞ്ഞത്, അതേ ആശുപത്രിയിൽ, ഈ ഡോക്ടർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഒരു നഴ്സ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ നഴ്സിനും ഈ ഡോക്ടർക്കും ഇടയിൽ ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു. ആ നഴ്സിന് 14 വയസ്സുള്ള ഒരു മകളുണ്ട്. ഇപ്പോ ഈ ഡോക്ടർ ചെയ്തത് ആ പെൺകുട്ടിയുടെ അമ്മയായ നഴ്സ് ഇല്ലാത്ത സമയത്ത് ആ കുഞ്ഞിനെയും സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞ് ഇക്കാര്യം ഭയത്താൽ അമ്മയോട് പറഞ്ഞില്ല. പക്ഷേ ആ കുഞ്ഞിന്റെ സുഹൃത്താണ് ഈ കൊലപാതകം നടത്തിയത്. ആ ചെറിയ പെൺകുട്ടിയെ ജാവേദ് എന്ന ഡോക്ടർ സെക്ഷുവലി അസോൾട്ട് ചെയ്തതിന് അവൻ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞു. ഇനി 2-ാമത്തെ കോൺസെപ്റ്റിൽ, ഈ ഒരു കേസിൽ ആ 14 വയസ്സുള്ള പെൺകുട്ടിയും ഈ 17 വയസ്സുള്ള ആൺകുട്ടിയും മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 14 വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവും ഈ ഒരു കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന മറ്റൊരു വിവരം പുറത്തു വന്നു. ഇതും ചില പ്രമുഖ പത്രങ്ങളിൽ വന്ന വിവരമാണ്. ആ അച്ഛന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ജാവേദ് ഡോക്ടർക്കും ഇടയിൽ ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തെ കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹമാണ് ആ 17 വയസ്സുള്ള ആൺകുട്ടിയെ കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു. കൂടാതെ
ആ ഡോക്ടറെ നീ കൊന്നാൽ നിനക്ക് എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു നൽകാമെന്നും ആ അച്ഛനൊരു വാക്ക് കൊടുത്തതായി പറയുന്നു. കൂടാതെ അയാളുടെ ATM കാർഡും ഈ 17 വയസ്സുള്ള കുട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകം നൽകാൻ അയാൾ പണം നൽകിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതെല്ലാം ചില സോഴ്സസ് വഴി ലഭിച്ച വിവരങ്ങളാണെന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാം. ഇപ്പോ ഈ ഒരു കേസിൽ 17 വയസ്സുള്ള കുട്ടിയെ അറസ്റ്റ് ചെയ്തു. 16 വയസ്സുള്ള ആ കുട്ടി, അവനെ ഇന്നുവരെയും പോലീസ് പിടിച്ചിട്ടില്ല. അവൻ എവിടെയോ ഒളിവിലാണ്. ഞാൻ പല കേസുകളിലും പറയാറുള്ള ഒരു കാര്യമാണ്, ഈ 17 വയസ്സുള്ള കുട്ടിക്ക് എന്തോ പ്രശ്നം, അല്ലെങ്കിൽ അവനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിന് ഈ 16 വയസ്സുള്ള കുട്ടി എന്തിനാണ് ഇതിനുള്ളിൽ വന്നതെന്നേ അറിയില്ല. അല്ലെങ്കിൽ ഇവൻ അറിയാതെ ആ 17 വയസ്സുള്ള കുട്ടി എല്ലാം പദ്ധതിയിടുകയും, അതായത് കൊല്ലണം എന്ന് പദ്ധതിയിട്ട് ഇവനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയതാണോ എന്നറിയില്ല. എന്ത് എങ്ങനെയായാലും പറയേണ്ടത് ഒരേ ഒരു കാര്യം, നിങ്ങളുടെ സുഹൃത്തോ ബന്ധുക്കളോ അയൽവാസിയോ ആരെങ്കിലും ഞാൻ കൊലപാതകം ചെയ്യാൻ പോവുകയാണ്, എന്നെ നീ സഹായിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞാൽ ദയവ് ചെയ്ത് സുഹൃത്താണെന്ന് പറഞ്ഞ് കൂടെ പോവുകയും ചെയ്യരുത്. കാരണം നാളെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചേർന്ന് അപമാനിക്കപ്പെടും. വെറും 17-16 വയസ്സുള്ള ആൺകുട്ടികൾ, ചിന്തിച്ചു നോക്കുക, ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല. കൂടാതെ നല്ല സുഹൃത്താണെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണ് എന്നറിഞ്ഞാൽ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, പകരം ആ തെറ്റിന് കൂട്ടുനിൽക്കുകയല്ല. ഇതിലൊന്നും യാതൊരു പക്ഷപാതവും കാണിക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ നേരെ അച്ഛനോടോ അമ്മയോടോ അറിയാവുന്ന ആരോടെങ്കിലും പറയുക. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ജീവിതം തന്നെ നഷ്ടമായി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.